പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അല്ലേ. പക്ഷേ ഒരു മനുഷ്യരെ കരിവാരി തേക്കാനായി പീഡന പരാതി നൽകുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ നിവിൻ പോളിക്കെതിരെ നിവിൻപോളി ആറാം പ്രതിയാക്കിക്കൊണ്ട് ഒരു യുവതി കോതമംഗലത്ത് സ്വദേശിയായ ഒരു യുവതി കൊടുത്തിരുന്നു. അതിലിപ്പോ നിവിൻപോളി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു വരുന്നു. എല്ലാ മാധ്യമങ്ങളും നിവിൻപോളി കുറ്റക്കാരനല്ല, നിവിൻപോളിയെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു അതോടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ വിഷയം അവിടെ നിർത്തേണ്ടതാണ്. സ്ത്രീകൾക്ക് അനുകൂലമായി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അത് ശരിക്കും ഈ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ. തീർച്ചയായും പ്രീത, പണ്ടത്തെ കാലം പോലെയല്ല. പണ്ടത്തെ കാലത്ത് നമുക്ക് സ്ത്രീകളെ നല്ല വിശ്വാസമായിരുന്നു. പണ്ട് കാലത്ത് ഇപ്പൊ ഏത് വിഷയമുണ്ടായാലും സ്ത്രീകൾ അങ്ങനെ പറയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനം വെച്ച് കളിക്കില്ല എന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ത്രീകൾ അടക്കമുള്ളവർ എന്ത് തോന്നിവാസവും കാണിക്കാൻ തയ്യാറാവുന്ന സ്ത്രീകളുണ്ട്. കൊലപാതകം അടക്കം ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഹണി ട്രാപ്പ് ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അത്തരത്തിൽ നിരവധി സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരെ പല രീതിയിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പല സ്ത്രീകളുമുണ്ട്. തിരിച്ചുമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇവിടെ നാം കാണേണ്ടത് നമുക്ക് ജെന്യുവിനായ പരാതികളും ജെന്യുവിനായ കൺസേണും ആ കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹത്തിൽ പറയുന്നതിനോ അല്ലെങ്കിൽ തീർച്ചയായും അതൊരു നിയമത്തിന്റെ വഴി തേടുന്നതിനോ തെറ്റില്ല. നോക്കൂ, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ നിരവധി ആരോപണങ്ങളായിരുന്നു. അതിൽ പലതും വിശ്വാസയോഗ്യമല്ലെന്നും കോടതി ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഒരാള് പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഉന്നയിച്ച ആരോപണങ്ങൾ ഒരാൾക്ക് പോലും ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായില്ല. അവസാനം നമ്മൾ വിചാരിച്ചത് ഒരു ജാമ്യമെങ്കിലും നിഷേധിക്കുമെന്ന് വിചാരിച്ചത് സിദ്ദിഖിന്റെ കാര്യത്തിലാണ്. അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ പരാതികൾ നൽകാൻ ഇടയായിട്ടുള്ള സമയം, കാലതാമസം, പല ഘടകങ്ങൾ അതിലുണ്ട്. ഇവിടെ നമ്മൾ പല ഘട്ടങ്ങളിലും വിചാരണ ഈ ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ, അതായത് മുൻകൂർ ജാമ്യത്തിന്റെ ജഡ്ജ്മെന്റ് വരുമ്പോൾ തന്നെ കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായ കൂട്ടത്തിൽപ്പെട്ട ആ സമയത്ത് വന്നൊരു വലിയ വാർത്തയാണ് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതി വന്നു എന്നുള്ളത്. അപ്പോഴാണ് ഏതായാലും നിവിൻ പോളി ആ വിഷയത്തിലെടുത്ത ധീരമായ നിലപാടിനെ നിവിൻ പോളി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. നിവിൻ പോളി അത് കേട്ടുകൊണ്ട് വെറുതെ ഇരുന്നില്ല. അരമണിക്കൂറിനകം നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തനിക്ക് ഇത് കള്ളമാണെന്നും താൻ ഈ കേസ് ഇങ്ങനെ ഒരു കേസ് നേരത്തെ തനിക്കെതിരെ വന്നതായിരുന്നു, അന്ന് പീഡന പരാതി ആയിരുന്നില്ല എന്നും അത് പോലീസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നുവെന്നും പോലീസ് അന്വേഷിച്ചപ്പോൾ തന്നെ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നീട് താൻ തിരിച്ച് പരാതി നൽകണ്ടായെന്നും തനിക്കത് വെറുതെ എന്തിനാണ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ കേസുമായി മുന്നോട്ട് പോകാതിരുന്നത് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഏതായാലും അതിന്റെ ഡിജിറ്റൽ എവിഡൻസുമായി അന്ന് ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ദുബായിൽ വെച്ചാണ് ആ പീഡനം നടന്നതെന്ന് യുവതി പറയുന്നു. ആ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ അംഗമായി ദുബായിലേക്ക് പോയിട്ട് പോലുമില്ല എന്ന് പോലീസ് കണ്ടെത്തുകയും ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തിൽ നിന്ന് നിവിൻ പോളിയുടെ പേര് ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വേറെന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വിഷയങ്ങളുടെയോ തർക്കങ്ങളുടെയോ ഒക്കെ പേരിൽ ചില സ്ത്രീകൾ ഇങ്ങനെയാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു, സ്ത്രീകളെ മാനസികമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്താൽ ആ കേസിൽ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ അത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും എവിഡന്റ് ആയി കാണുന്നത് പലപ്പോഴും ഗാർഹിക പീഡന പരാതി അടക്കം. നമ്മളിപ്പോ വിവാഹം കഴിച്ചാലും ഗാർഹിക പീഡന പരാതിയിലും ഇതുപോലെ തന്നെയാണ്. ഒരു കൂട്ടം ആരോപണങ്ങൾ സ്ത്രീകൾ ഉന്നയിക്കും. അത് പലപ്പോഴും അഭിഭാഷകർ ഉന്നയിപ്പിക്കുന്ന പരാതികളാണ്. പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ ഈ അഭിഭാഷകരുടെ ഇടയിൽ തന്നെ ചില ഫേമുകളുണ്ട്, ഒത്തുതീർപ്പ് ചർച്ചകൾ ഉണ്ടാക്കുന്ന ചില ഫേമുകളുണ്ട്. അത്തരത്തിൽ ഈ ഇതൊക്കെ വിട്ടിട്ട്, അതായത് കോടതികളിലെ പ്രാക്ടീസ് വിട്ടിട്ട് ഇവർ ഇതിന് പുറത്ത്, കോർട്ടിന്റെ പുറത്ത് പല കേസുകൾ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സെറ്റിൽമെന്റ് വരുമ്പോൾ ഒരു കൂട്ടം പരാതികൾ കൊടുത്ത് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, അത് കോടതിയിലേക്ക് എത്തിക്കുക, അതിനുശേഷം ഈ അഭിഭാഷകൻ ഇരുന്നു കൊണ്ട് എനിക്ക് അത് കമ്മീഷനാണ് 100,000 രൂപയ്ക്ക് 40,000 രൂപ 30,000 രൂപ അങ്ങനെ കമ്മീഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. 10,00,000 രൂപയുടെ ഒരു കേസ് സെറ്റിൽ ചെയ്താൽ 4,00,000 രൂപയാണ് അവർക്ക് കിട്ടുക. ഇത്തരത്തിൽ കേസ് സെറ്റിൽ ചെയ്യുന്ന ചില അഭിഭാഷകർ, സത്യത്തിൽ അത് ഭയങ്കര അപകടമാണ്. കാരണം ഒരാൾക്കെതിരെ, അതായത് പുരുഷനെതിരെ ഏതു തരത്തിലുള്ള ആരോപണവും ഉന്നയിപ്പിക്കാൻ ഇത്തരത്തിലുള്ള അഭിഭാഷകർ ചിലപ്പോൾ മുന്നോട്ട് വരാറുണ്ട്. സ്ത്രീകളും അതനുസരിച്ച് നീങ്ങുന്നവരുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനമായി അവർ ദുരുപയോഗം ചെയ്ത ഒരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഇപ്പൊ സ്വാഭാവികമായി നമുക്കറിയാം, ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും വഴക്കുകളും ചിലപ്പോൾ ഒരടിയും ഒക്കെ ഉണ്ടായേക്കാം. ഞാൻ അടിയെ ന്യായീകരിക്കുമല്ല, പക്ഷേ ഇത് കോടതികളിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, അത് പണം കിട്ടുന്നതിന് വേണ്ടി, മെയിൻ്റനൻസ് കിട്ടുന്നതിന് വേണ്ടി പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കുട്ടികളെ നേടിയെടുക്കാൻ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലെ മുകേഷിനെതിരെ, നടൻ മുകേഷിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും പീഡിപ്പിച്ചതല്ലേ, പൈസ തന്നുകൂടായിരുന്നോ എന്ന് അവസാനം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു.
ഇതിനെയൊക്കെ എങ്ങനെയാണ് പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്നത്? അവരതിനെ പീഡനമെന്നാണ് എന്ന് ആരോപിച്ചായിരുന്നു മുകേഷിനെതിരെ പരാതി കൊടുത്തത്. അവർക്ക് പൈസ കൊടുത്തില്ല എന്ന കാരണത്താലാണ് അത് പരാതിയായി മാറിയത്. അപ്പൊ ഇത്തരം സ്ത്രീകൾക്കെതിരെ നടപടി ഉണ്ടാവേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഇതാരും ചർച്ച തീർച്ചയായും ഞാൻ പറയുന്നത് വ്യാജ പീഡന പരാതികളോ വ്യാജ പരാതികളോ ഇത്തരത്തിൽ ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെ, അതായത് ഗാർഹിക പീഡനം അടക്കമുള്ള വിഷയങ്ങൾ അത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറയാം, കുട്ടികളെ വെച്ചിട്ട് പരാതി കൊടുക്കുന്നവരുണ്ട്, അച്ഛൻ പീഡിപ്പിച്ചെന്നും അമ്മ പീഡിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പരാതി നൽകുന്ന ചില മാതാപിതാക്കൾ, അത് വൈരാഗ്യത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകുന്നവരുണ്ട്. സത്യത്തിൽ ഈ വ്യാജമാണ് പരാതി എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഈ തെളിവിന്റെ അഭാവത്താലൊക്കെ ചില പരാതികൾ വിട്ടുപോകാം. വർഷങ്ങൾ കഴിഞ്ഞ അത്തരത്തിലുള്ള പരാതികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് തെളിവിന്റെ അഭാവത്താലോ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താലോ ഒക്കെ വിട്ടുപോകുന്ന പരാതികൾ, പക്ഷേ തീർത്തും വ്യാജമായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾ, ഇപ്പൊ നിവിൻ പോളിയുടെ കാര്യത്തിൽ നമുക്കറിയാം വ്യാജ പരാതിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മെറിറ്റും ഇല്ലാത്ത വ്യാജ പരാതി, നിവിനുമായി ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ ആ സമയത്ത് നിവിൻ അവിടെ ഇല്ലാത്ത അത്തരത്തിൽ വ്യാജ പരാതി, നിവിന് രാജി കൊടുത്ത പരാതിയിൽ ഈ പീഡനമില്ല എന്നും വ്യക്തമായി മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ഒരുപക്ഷെ പണമാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയാവാം. ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്ന വ്യാജ പരാതിക്കാർക്കെതിരെ കൃത്യമായി തന്നെ തെളിവുകൾ എടുത്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ, അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അവർക്കെതിരെ സത്യത്തിൽ പരാതിക്കാർക്കെതിരെ തീർച്ചയായും ഈ കേസ് തീരുന്നതനുസരിച്ച് പരാതിക്കാർക്കെതിരെ പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ പരാതി എടുക്കുന്ന സംവിധാനം, അത്തരമൊരു നിയമം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. എനിക്കറിയാം നിരവധി പുരുഷന്മാർക്കെതിരെ പീഡന പരാതി കൊടുത്ത് കോടതി വിശ്വാസ്യതയല്ല, വിശ്വാസ്യമില്ലാത്ത ഒരു സാക്ഷിക്കാരിയാണ് ഇവർ കണ്ടെത്തിയ ഒരു കേസ് എനിക്കറിയാം. അങ്ങനെ നിരവധി കേസുകൾ എനിക്കറിയാം. അവർ ഒരു ഡസൻ പരാതികൾ പലർക്കും എതിരെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് ആ പരാതിയിൽ അത്തരത്തിൽ കൃത്യമായി തന്നെ കണ്ടെത്തുന്ന കേസുകളിൽ തീർച്ചയായും ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നിവിൻ പോളിയുടെ കാര്യത്തിൽ ഞാൻ പറയാം, അന്ന് എന്ത് വാർത്തയായിരുന്നു. ഇന്നലെ രാഷ്ട്രീയമുള്ളതുകൊണ്ട് എവിടെയോ എഴുതിപ്പോയ രണ്ടു വരി മാത്രമായി നിവിൻ പോളിയെ പുറത്തുവിട്ട വാർത്ത. ആർക്കാണ് അതിൽ താല്പര്യമുള്ളത്? നമ്മളിങ്ങനെ വാർത്ത അറിയുന്നവർക്ക് മാത്രം ഒരു ടിക്കറിൽ ഒതുങ്ങിയ വാർത്തയാണ് ആ വാർത്ത. നേരെ മറിച്ച് അന്ന് എന്തായിരുന്നു വാർത്ത? അന്ന് ബ്രേക്കിംഗ് അതെ, അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇന്ന് വെറുതെ വിട്ടപ്പോൾ വെറും ഒരു വരി മാത്രമായി മാറി. ഈ കുട്ടികൾ, അവരുടെ കുട്ടികൾ, അവരുടെ ഫാമിലി, യഥാർത്ഥത്തിൽ നിവിൻ അന്ന് കൃത്യമായി തന്നെ മറുപടി പറയാൻ തയ്യാറായതുകൊണ്ടും നിവിന്റെ വീട്ടുകാർ നിവിന്റെ കൂടെ നിന്നതുകൊണ്ടും അല്ലേ, അല്ലെങ്കിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിനിങ്ങനെ ഒരു പരാതി വന്നു, ഇത് കേസ് നടത്താൻ അപ്പൊ തന്നെ കൃത്യമായി തെളിവുകളുമായി നിവിന്റെ സുഹൃത്തുക്കളും എത്തി. അന്ന് ഉണ്ടായിരുന്ന സിനിമാ സെറ്റിൽ അടക്കമുള്ളവർ ആ കൃത്യമായി അവരവരുടെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ 5, 6, 10, 12 വർഷം എടുക്കും ഈ കേസിൽ വിധി വരെ. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ ശ്രീകുമാർ മേനോനെതിരെ വന്ന മഞ്ജുവാരിയുടെ പരാതി, ആ പരാതിയിൽ നോക്കിയാലും നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ആ പരാതിയുടെ FIR തന്നെ പോസ്റ്റ് ചെയ്ത് കളഞ്ഞു, 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സമയം, ഇവരുടെ ഈ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ പുരുഷന്മാരുടെ ഭാഗം മാത്രം പറയുകയല്ല, പുരുഷന്മാരെ എന്നല്ല, പുരുഷന്മാരെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരോടുമുള്ള എന്റെ ട്രീറ്റ്മെന്റ് ഒരേ രീതിയിലാണ്. ഇത് രണ്ടും ശരിയല്ല. നമുക്ക് സത്യസന്ധമായ പരാതികൾ, സത്യസന്ധമായ ജനുവിനായ പരാതികൾ ഉന്നയിക്കണം. ആ ജനുവിനായ പരാതികൾക്ക് നീതി നേടിത്തരേണ്ടതുണ്ട്, നീതി ലഭിക്കേണ്ടതുണ്ട്. അത്തരം പരാതികൾക്ക് നീതി ലഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് എപ്പോഴും കൂട്ടായുണ്ടാകും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. വ്യാജ ആരോപണങ്ങളും വ്യാജ പരാതികളും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകാൻ അത്തരത്തിലുള്ള നിയമഭേദഗതി വേണമെങ്കിൽ ആ നിയമഭേദഗതിക്കായി കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നീങ്ങണം. അതിനുള്ള മാർഗം എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള നീക്കങ്ങൾക്ക് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജെന്യുവിനായിട്ടുള്ളവരുടെ പരാതികൾ വരുമ്പോൾ ഒരുപക്ഷെ പോലീസുകാർ പോലും ഇത്തരം പരാതികളുമായി നിരന്തരം പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ജെന്യുവിനായ പരാതികൾ കിട്ടുമ്പോൾ അവർ വിചാരിക്കും ഇത് ജെന്യുവിനല്ല എന്ന് വിചാരിക്കും. ആ അവസ്ഥ ജെന്യുവിനായിട്ടുള്ളവർക്ക് നീതി കിട്ടാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. അത് ഉണ്ടാവരുത്. ജെന്യുവിനായിട്ടുള്ളവർക്ക് നീതി കിട്ടണം, എന്നാൽ ഇത്തരം വ്യാജ പരാതിക്കാരെ തീർച്ചയായും ശിക്ഷിക്കുന്ന നിയമവും ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്.